الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بايدينا قلت سهيلتنا اعطنا انظرنا ادركنا ادرني رايا സാധാതുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കാതെ മായനാട് തഖാഫിയുടെ സംസാരം പ്രഭാഷണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദുആ കഴിഞ്ഞതിൻ്റെ ശേഷം പ്രസംഗം തുടരും. വളരെ ശ്രേഷ്ഠമായ പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലെ ജുമാ കഴിഞ്ഞ രാത്രിയിലാണ് നമ്മുടെ ഈ ആത്മീയ സംഗമം. ഷഹറു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ പേരെടുത്ത് പറഞ്ഞ പവിത്ര മാസമാണ് വിശുദ്ധ റമദാൻ. ഷഹറു റമദാൻ എന്ന നിലക്ക് ഖുർആൻ പേരെടുത്ത് പറഞ്ഞു ഈ പുണ്യമാസത്തിൽ. വളരെ മഹത്വമുണ്ട് ഈ മാസത്തിന്. അതാണ് ഷഹറു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിക്കപ്പെട്ട പുണ്യമാസമാണ് പരിശുദ്ധ റമദാൻ. സയ്യിദു ഷുഹൂരി ഷഹറു റമദാൻ, മാസങ്ങളുടെ നേതൃത്വം അലങ്കരിക്കുന്ന പുണ്യമാസമാണ് ഷഹറു റമദാൻ. റമദാനു ഷഹറു ഉമ്മത്തി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനം പറഞ്ഞ ഉമ്മത്തിൻ്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ പവിത്ര മാസമാണ് ഷഹറു റമദാൻ. ഇങ്ങനെ ധാരാളം ഫളാഇലുകൾ, മഹത്വങ്ങൾ, ശ്രേഷ്ഠതകൾ ഈ മഹത്തായ മാസത്തിന് ഉണ്ട്. ഇസ്ലാമിൻ്റെ ഭരണഘടനയാകുന്ന പരിശുദ്ധ ഖുർആൻ്റെ അവതരണം, ഓരോ റമദാനും നമ്മിലേക്ക് വരുമ്പോൾ വിശ്വാസി ജനങ്ങൾ പരിശുദ്ധ ഖുർആൻ്റെ വാർഷികമാണ് റമദാനിലൂടെ ആഘോഷിക്കുന്നത്. അതെങ്ങനെ വാർഷിക ആഘോഷിക്കുക? റമദാനിൻ്റെ ഓരോ രാപ്പകലുകളും ഖുർആൻ ഓതാത്ത ഒരു രാത്രിയും പകലും നമുക്കില്ലാതിരിക്കാം. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകൾ പലതുണ്ട്. അവിടുന്ന് മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന സമയം ഖളാഉൽ ഹാജത്തിന്, ആവശ്യ നിർവഹണത്തിന് തങ്ങൾക്ക് മറയില്ല. അപ്പോൾ ഇരിക്കാൻ മറവാണല്ലോ. അപ്പോൾ അങ്ങകലെയുള്ള ഒരു വൃക്ഷത്തിന് മാടി വിളിച്ചു തങ്ങൾ. വളരെ താഴ്മയോടുകൂടെ ആ മരം തങ്ങളുടെ സന്നിധിയിലെത്തി. അവിടെ മുഅ്ജിസത്തിൽപ്പെട്ട ഒന്നാണത്. ചന്ദ്രൻ പിളർത്തി കാണിച്ചു കൊടുത്തു. തൊട്ടിൽ കിടക്കുന്ന കുട്ടി, വേവിച്ച മാംസം എല്ലാം തങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. മണൽത്തരികൾ, ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, ഇന്നി ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅദ, എൻ്റെ ചെറുപ്രായത്തിൽ നടന്നു പോകുമ്പോൾ സലാം പറയുന്ന കല്ലിന് എനിക്ക് പരിചയമുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ സലമത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ
കാലിൽ പരിക്ക് പറ്റി യുദ്ധത്തിൽ. സ്വദീഖന്മാർ അസ്ഹാബ് പറഞ്ഞു, സലമക്ക് നാശം സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇത് മൗത്തിന് കാരണമായി പോകുമോ എന്ന് നിൽക്കും. തങ്ങൾ ഹദ്റത്തിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്ന് ഒരു വിഷമമില്ലാതെ ഫനഫസ ഫീഹി തലാത നഫദാത്ത്, മൂന്ന് ഊത്തം മോതി കൊടുത്തു, അതോടുകൂടെ അത് മാറിപ്പോയി. പിന്നെ ആ കാലിന് ഒരു വിഷമമുണ്ടായിട്ടില്ല. ധാരാളം സംഭവങ്ങൾ ഇങ്ങനെ പറയാനുണ്ട്. ഒട്ടകം സംസാരിച്ചിട്ടുണ്ട്, മൃഗങ്ങൾ സങ്കടം പറഞ്ഞിട്ടുണ്ട്, ഈന്തപ്പനയുടെ തടി തങ്ങൾ മാറ്റിയപ്പോൾ കരഞ്ഞിട്ടുണ്ട്, ഒരുപാടൊരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സംഭവങ്ങൾ അങ്ങനെ പറയാനുണ്ട്. ഇസ്റാഉം മിഅ്റാജും തങ്ങളെ മുഅ്ജിസാത്തുകളിൽ പ്രധാനപ്പെട്ടതാണ്. ഈ മുഅ്ജിസാത്തുകളിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ, മഹത്വമേറിയ, പവിത്രമേറിയ, എന്നും നിലനിൽക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ്റെ അവതരണം നടന്ന മാസമാണ് ഷഹ്റു റമദാൻ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാനാണ് ഈ വിശുദ്ധ മാസത്തിൽ നമുക്ക് ഖുർആനോടുള്ള ഏറ്റവും വലിയ ഒരു ഹക്ക്. ഖുർആൻ പാരായണം ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ പൂർവകാല മഹാന്മാർ, നമ്മുടെ മദ്ഹബിൻ്റെ ഇമാം ഇമാമുന ഷാഫിഈ റഹ്മഹുല്ലാ ദിവസം ഒരു ഖത്മു, ദിവസം ഒരു ഖത്മു. റമദാൻ മാസമായാൽ രണ്ട് ഖത്മു. അപ്പോൾ ചിലപ്പം ചോദിക്കും, ഒരു ദിവസം രണ്ട് ഖത്മു, അവർക്ക് വേറെ പണിയൊന്നുമില്ലേ? എല്ലാ പണിയുണ്ട്. റമദാനാകുമ്പോൾ ഇബാദത്തുകളിൽ സജീവമായിരുന്നു ബഹുമാനപ്പെട്ടവർ. എല്ലാ ഫറളുകളും സുന്നത്തുകളും മറ്റ് എല്ലാ ഖൈറാത്തുകളും നിലനിർത്തിയതിന് പുറമെയാണ് രണ്ട് ഖത്മ ഒരു ദിവസം തീർക്കുന്നത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഔസുല്ലാഹു ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുനെ പറ്റിയിട്ട് നമുക്കറിയാമല്ലോ. ഒരു കാമിൽ നിന്നിട്ട് ഒരു ഖത്മ തീർത്തോ, ഒരു കാലിൽ നിന്ന് മറ്റേ കാല് വെക്കുമ്പോഴേക്കും ഒരു ഖത്മ തീർത്ത്, അതിപ്പോൾ എങ്ങനെ പണി? അതെല്ലാം ഒരു കറാമത്തിൻ്റെ ബാബാണ്, അതൊരു കറാമത്തിൻ്റെ ലോകമാണ്. നമുക്ക് അതുപോലെ ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും റമദാൻ 30 പൂർത്തിയാകുമ്പോഴേക്കും ഒരു ഖത്മ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കണം. ഒരു ദിവസം ഒരു ജുസ് എന്ന കണക്ക് വെച്ചാൽ തന്നെ റമദാൻ്റെ മാസപ്പിറവി കണ്ട ആ രാത്രി മുതൽ തുടങ്ങി ഒരു ജുസ് കണക്കാക്കിയാൽ ഒറ്റ ഇരിപ്പിന് തന്നെ ഇനി ഒരു ജുസ് പൂർത്തിയാക്കാൻ വിഷമാണെങ്കിൽ പകുതി ഊത, അല്ലെങ്കിൽ കുറച്ച് ആയാത്തുകൾ, ഇത്ര ആയാത്തുകൾ ബാക്കിയായിട്ട് ഇങ്ങനെ ഓതിയിട്ട്. അങ്ങനെയെങ്കിലും ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷ്യപ്പെടുന്ന നിലക്ക് ഈ റമദാനോട് ഖുർആൻ്റെ ആ വലിയ ഹക്ക് നാം വീട്ടിയില്ല എങ്കിൽ നമുക്കത് പ്രയാസമുണ്ടാക്കും. അള്ളാഹു നമുക്ക് കാത്തു രക്ഷിക്കട്ടെ. ഖുർആൻ പ്രതികൂലമായി സാക്ഷി നിന്നാൽ സകലം നഷ്ടപ്പെട്ടു. ഖുർആന്റെ ഹർഫുകൾ, ആ ഹറൂഫുകളുടെ മഹാരിജുകൾ, അതിൻ്റെ ഔസോഫുകൾ, പരിശുദ്ധ ഖുർആനിൻ്റെ അഹ്കാമുകൾ, അതെല്ലാം പാലിച്ചുകൊണ്ടാണ് ഖുർആൻ ഓതേണ്ടത്. വെറുതെ അങ്ങനെ തപ്പി തടഞ്ഞാണ്ട് പോയാൽ അത് ശരിയാവില്ല. അങ്ങനെ ഓതുന്നവരെ പറ്റി തങ്ങൾ പറഞ്ഞു, റുബ്ബ ഖാരിഇൻ ഇഖ്റഉൽ ഖുർആൻ വൽ ഖുർആനു യൽഅനു ബിഹി. എത്ര എത്ര ഓതുകാരാണ്, അവരിങ്ങനെ ഖുർആൻ ഓതും, അതേസമയം അവരെ ഖുർആൻ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഓതുന്നു, ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. വളരെ സൂക്ഷിക്കണം. ഖുർആൻ്റെ ആദാബുകളൊക്കെ, അതിനോടുള്ള ആദാബുകൾ നാം പാലിക്കണം. ഉള്ളുണ്ടായിരിക്കുക, ചാരി ഇരിക്കാതിരിക്കുക,
കാല് നീട്ടിയിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുക, അതൊക്കെ അതപുകേടാ. അതിൻ്റെ പവിത്രതയ്ക്ക് നിരക്കാത്ത നിലക്ക് നമ്മൾ ചെറിയ മുമയീസായ കുട്ടികളോട് പോലും വീട്ടിൽ നിന്ന് ചിലപ്പം പറയും, നമ്മൾ വുളു എടുക്കേണ്ട മടിക്ക്, വുളു ഒന്ന് എടുത്താൽ എന്ത് ചെയ്യും, ഖുർആൻ തൊടാൻ. ആ മുസഹബ് ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കുക. പഠിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി കുട്ടികൾക്ക് വുളുവില്ലാതെ ഖുർആൻ തൊടാം. അതേസമയത്ത് മാറ്റി വെക്കാൻ വേണ്ടി പോലും അങ്ങനെ നാം പറയരുത്. അത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം അത്രത്തോളം അദബ് കുട്ടികൾക്ക് വുളു എടുത്തിട്ട് തൊടാൻ പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആന്റെ ബഹുമാനം അവർക്ക് നാം മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ അശുദ്ധിയുള്ള ആളുകൾ, അശുദ്ധിയുള്ള ആളുകൾക്ക് ഖുർആൻ ഓതാൻ പാടില്ല, തൊടാൻ പാടില്ല. വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. പിന്നെ ദിക്റുകളൊക്കെ ഖുർആൻ ദിക്റ് എന്ന നിയ്യത്തിൽ നാം വാഹനത്തിൽ കയറുമ്പോഴൊക്കെ അത് ദിക്റ് എന്ന നിയ്യത്തിൽ നാം ചൊല്ലാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഖുർആനോടുള്ള ആദാബുകൾ അതൊക്കെ പാലിച്ചുകൊണ്ട് ഖുർആൻ ആദരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ, അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് മാത്രമല്ല, എന്നും നിലനിൽക്കുന്ന ലോകത്ത് ഖുർആന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഒരാൾക്കും സാധിക്കാത്ത വിധം പരിശുദ്ധ ഖുർആൻ തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ തിളങ്ങി നിൽക്കുമ്പോൾ, ആ വിശുദ്ധ ഖുർആൻ നമുക്ക് ആഖിറത്തിൽ സാക്ഷ്യം, അനുകൂലമായി സാക്ഷി നിൽക്കുക എന്ന വലിയ ഒരു നിയ്യത്തുകൂടെ ഈ വിശുദ്ധ മാസത്തിൽ നമുക്കുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, പ്രിയമുള്ള സഹോദരന്മാരെ, വളരെ ശ്രേഷ്ഠമായ ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പപേക്ഷിക്കാൻ നാം സമയം കാണണം. ധാരാളം തെറ്റുകൾ നമ്മിൽ സംഭവിച്ചു. നമ്മുടെ കണ്ണുകൊണ്ട് തെറ്റ് ചെയ്തു പോയി, കാതുകൊണ്ട് തെറ്റ് ചെയ്തു പോയി, നാവുകൊണ്ട് തെറ്റ് ചെയ്തു പോയി, സകല അഅളും നമ്മുടെ കൽബിലെ ചിന്ത പോലും തെറ്റിൽ മുഴുകിപ്പോയി. മോഷണം ചെയ്ത ആളുകളുണ്ട്, വ്യഭിചാരികളുണ്ട്, ലഹരി ഉപയോഗം നടത്തിയവരുണ്ട്, പലിശ ഇടപാട് നടത്തിയവരുണ്ട്, ദുർമാർഗികളായി ജീവിച്ചവരുണ്ട്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയാതെ നമ്മുടെ കൽബ് റബ്ബിനെ കൊള്ള തിരിച്ച് കരഞ്ഞു പറഞ്ഞ് മാപ്പപേക്ഷിക്കാനുള്ള പരിശുദ്ധ മാസമാണ് റമദാൻ. നമുക്ക് തഖ്വ നേടിയെടുക്കാനും നിലനിർത്താനുമുള്ള മാസമാണ് റമദാൻ. ലഅല്ലകും തത്തഖൂൻ എന്ന ഖുർആൻ നോമ്പിനെ ഫറളാക്കപ്പെട്ടത് നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടി എന്നാണ് ഖുർആൻ ബോധ്യപ്പെടുത്തിയത്. തഖ്വ മഹാന്മാര് ഫുഖഹാഉ പറഞ്ഞത് ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹീഹി, അള്ളാഹു കൽപ്പിച്ചതെടുക്കുകയും വേണ്ട എന്ന് പറഞ്ഞത് മാറ്റിവെക്കുകയും ചെയ്യുക. അങ്ങനെ ഈ ഉമ്മത്തിന് സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടാൻ ദോഷങ്ങൾ അല്ലാഹു അഫ്വ് ചെയ്യുന്ന, അവൻ പുറത്തു കൊടുക്കുന്ന പരിശുദ്ധ മാസമാകുന്ന വിശുദ്ധ റമദാനു ശരീഫിന്റെ ആദ്യത്തെ റഹ്മത്തിന്റെ അവ്വലുഹു റഹ്മ എന്ന് തങ്ങൾ പറഞ്ഞ റഹ്മത്തിന്റെ പത്തിലെ അഞ്ച് ദിവസം നമുക്ക് കഴിഞ്ഞു. ഇനി ചുരുങ്ങിയ ദിവസമേ ഈ പത്തിലുള്ളൂ, വെറും അഞ്ച് ദിവസം കൂടെ. ഈ അഞ്ച് ദിവസത്തിൽ നാം എന്ത് നേടിയെടുത്തു, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് അടിമകളിൽ നിന്ന് തൃപ്തിയുള്ള നാല് കാര്യങ്ങളെ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ അവിടെ നിന്ന് പറയാണ്, ഫസ്തക്സിറു ഫസ്തക്സിറു ഫീഹി മിൻ അർബ അഹ്സോൽ, നാല് കാര്യങ്ങൾ ഈ മാസത്തിൽ നിങ്ങൾ അധികരിപ്പിക്കണം. ഒന്നാമത്തെ കാര്യം
ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാമത്തത് ഷഹാദത്ത് വർദ്ധിപ്പിക്കലാണ്, അതുപോലെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കലാണ്, അതുപോലെ സ്വർഗം ചോദിക്കലാണ്, നരകത്തിൽ നിന്ന് മോചനം ആവശ്യപ്പെടലാണ്. ഈ നാല് ഷഹാദത്ത് ദിക്ർ ദുആ ഇസ്തിഗ്ഫാർ ഉൾപ്പെട്ട വളരെ ശ്രേഷ്ഠമായ ദിക്റാണ്. റമദാന്റെ മാസപ്പിറവി ദൃശ്യമായത് മുതൽ ശവ്വാൽ ചന്ദ്രപ്പിറവി കാണുന്നത് വരെ വിശ്വാസി ജനങ്ങൾ ഏത് സമയവും പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷവും പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഈ ദിക്ർ, ഈ ഷഹാദത്തിന്റെ ഇസ്തിഗ്ഫാറിന്റെ ദുആ റമദാൻ മാസത്തിൽ വിശ്വാസികൾ ധാരാളം പെരുപ്പിക്കുക. ഒരു തെറ്റും ചെയ്യാത്ത, തെറ്റിന്റെ ബാബ് ചിന്തിക്കുക പോലും ചെയ്യാത്ത, അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ വലിയ ഇസ്മത്തുള്ള റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നീ ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി മിഅത മറാ, ഞാൻ ഓരോ ദിവസവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയാറുണ്ട്. എല്ലാ ദിവസവും തങ്ങൾ 100 വട്ടം ഇസ്തിഗ്ഫാർ പറയാറുണ്ട് എന്നാണ് പറഞ്ഞത്. എന്താണ് വിഷയം? ഉടമയായ റബ്ബിന്റെ മുമ്പിൽ, ഉടമയുടെ മുമ്പിൽ അടിമ തെറ്റ് സമ്മതിക്കുകയാണ്, അടിമയെ ഉടമ ഏറ്റെടുക്കാൻ വേണ്ടി. ദിവസം കാണുന്നത് ഹറാം, കേൾക്കുന്നത് ഹറാം, സംസാരത്തിൽ ഹറാം, ചിന്തയിൽ ഹറാം. അള്ളാഹുമായിട്ടുള്ള ഏറ്റവും വലിയ മുനാജാത്താകുന്ന നിസ്കാരം, ആ നിസ്കാരത്തിൽ നാം തുടക്കത്തിൽ ദുആ ഇഫ്തിതാഹിൽ വജഹതു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം അള്ളാഹുവിലേക്ക്, മറ്റൊന്നുമില്ല, തക്ബീർ കെട്ടി ദുനിയാവിന്റെ ചിന്ത ഒഴിവാക്കി അള്ളാഹുവിലേക്ക് ഞാൻ മുന്നിടുകയാണ്, അള്ളാഹു അല്ലാഹ്. ആ നിലക്ക് നാം നിസ്കാരത്തിലേക്ക് വന്നാൽ നമ്മുടെ ചിന്ത മുഴുവനും എവിടെല്ലാം പോകും, ഏതെല്ലാം ലോകത്ത് നമ്മുടെ ചിന്ത കറങ്ങി നടക്കും, അതിൽ എത്രയോ ചീത്തയായ ദുഷിച്ച ചിന്തകൾ നമ്മെ അലട്ടാറുണ്ട്. നാം പറഞ്ഞത് ശരിയാണോ? നമ്മുടെ നിൽപ്പും നമ്മുടെ നീയത്തും അത് കറക്റ്റാണോ? ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ സൽക്രമമെന്ന് നമുക്ക് തോന്നുന്ന കാര്യത്തിൽ പോലും തെറ്റുകുറ്റങ്ങൾ ഏറി വരുന്ന അന്തരീക്ഷമാണ് നമ്മിലുള്ളതെങ്കിൽ ഇന്ന ശൈത്വാന യജിരി മജറദ്ദമി, രക്തസഞ്ചാരം നടത്തുന്ന സ്ഥലത്തൊക്കെ പിശാചിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുമതി നൽകിയിട്ടുണ്ട് സഞ്ചാരത്തിന്, സഞ്ചരിക്കാൻ. അതുകൊണ്ട് പിശാച്ച് നമ്മെ ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ തഖ്വ, നമ്മുടെ പരിശുദ്ധമായ നോമ്പ്, ആ തിന്മയെ തടുക്കാൻ നമുക്ക് സാധിക്കുന്ന വലിയ കവചമാണെന്ന നിലക്കാണ്, പലിജയാണെന്ന നിലക്കാണ് തങ്ങൾ നോമ്പിനെ വിശേഷിപ്പിച്ചത്. അസോമു ജുന്നത്തു, വിവാഹം ചെയ്യൽ വലിയ പുണ്യമുള്ള കാര്യം. കഴിയുന്ന ആളുകൾക്ക്, തോക്കത്തുള്ള ആളുകൾക്ക് വിവാഹം ചെയ്യൽ വലിയ സുന്നത്ത. അതേസമയം ഒരാൾക്ക് ഞാൻ അതിന് കഴിയൂല, സാമ്പത്തികമൊന്നുമില്ല, തങ്ങൾ പറഞ്ഞ് സങ്കടപ്പെടണ്ട, നോമ്പെടുത്തോ. നോമ്പെടുത്തു കഴിഞ്ഞാൽ വികാര വിചാരങ്ങൾ, അള്ളാഹുവിലുള്ള ചിന്ത ഉണ്ടാകും. അള്ളാഹു അല്ലാഹ്, അവൻ്റെ കൽബും ചിന്തയും റബ്ബിലേക്ക് തിരിയും. വൈകാരികമായ ദുഷിച്ച പൈശാചിക ചിന്തകൾ, പ്രവർത്തനങ്ങൾ അവരിൽ നിന്നും മാറി നിൽക്കും. അവനത് അലട്ടൂല. അപ്പൊ ആ നിലക്ക് പൈശാചിക ചിന്തകളിൽ നിന്നും വൈകാരിക ചിന്തകളിൽ നിന്നും മേഖലകളിൽ നിന്നും നമ്മുടെ ശരീരത്തെയും മനസ്സെയും മനസ്സിനെയും നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ നോമ്പുണ്ടാകണം. അങ്ങനെ നമ്മുടെ ഈ 5 നോമ്പായോ ഈ കൊല്ലത്തെ റമദാൻ 1 മുതൽ നമുക്ക് അങ്ങനത്തെ ഒരു ഹറാമിന്റെ ചിന്ത വന്നിട്ടില്ല, ഒരു ദുഷിച്ച ചിന്ത വന്നിട്ടില്ല, ഒരു മോശപ്പെട്ടതിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും പോയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും? ഓരോരുത്തരങ്ങനെ ചിന്തിച്ചാൽ മതി. ഇന്നേ
വാട്സപ്പിന്റെ ആൾക്കാരാണല്ലോ, വാട്സപ്പിന്റെ അഹലുകാരെല്ലാരും ഈ നെറ്റും കാര്യങ്ങളും അതൊക്കെ എങ്ങനെ വേണ്ടാത്ത നിലക്ക് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ? സൂക്ഷിക്കേണ്ട ഒന്നാണ്, ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, വളരെ വറയലായി നാം ജീവിക്കേണ്ട കാര്യമാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് വഴിമാറി നമ്മിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരുന്ന ഈ പുണ്യമാക്കപ്പെട്ട ഷഹ്റുൽ അഫ്വി വൽ അഫ്റാൻ, അല്ലാഹു ധാരാളം അടിമകൾക്ക് പുറത്തു കൊടുക്കുന്ന അഫ്വ് ചെയ്യുന്ന ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിലെ ഓരോ സെക്കൻഡുകളും നാം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക. കഴിഞ്ഞ റമദാനിൽ നമ്മോടുകൂടെ ഉണ്ടായിരുന്ന പലവരെയും നമുക്ക് കാണാനില്ല. ഞാൻ ഓർത്തു പോകുന്നു, ഇന്നും ഞാൻ കോട്ടക്ക് മസ്ജിദ് സുഹൈബയിൽ ജുമുഅക്ക് ശേഷം സംസാരിച്ചപ്പോൾ അവിടെയും ഞാൻ പറഞ്ഞിരുന്നു, ബായാറ് സ്വലാത്തിന് സ്ഥിരമായിട്ട് വന്നിരുന്ന വലിയ പണ്ഡിതൻ ഉള്ളാളത്ത് മദനി കോളേജിൽ ദീർഘകാല മുദരിസായിരുന്ന ആയിരക്കണക്കിന് ആലിമീങ്ങളായ ശിഷ്യന്മാരുള്ള ബഹുമാനപ്പെട്ട അഹമ്മദ് ബാവ ഉസ്താദ്, അവരെ കുടുംബം ഇന്നും സങ്കടപ്പെട്ട് പറഞ്ഞത്, ഉപ്പാന്റെ ദ്വാരിപ്പിക്കല് നമുക്ക് ഒഴിവുള്ള ദിവസമാക്കണമെന്ന് ഉമ്മ പറഞ്ഞു, അതുകൊണ്ട് തങ്ങളെ ദിവസം എന്നാണെന്ന് അന്വേഷിപ്പിക്കാൻ വേണ്ടി സഖാഫിനെ വിളിച്ചിട്ട് ഇന്ന് അസന്ത ശേഷി എന്നെ വിളിച്ചിരുന്നു. ബഹുമാനപ്പെട്ടവർ കഴിഞ്ഞ ബായാറിന്റെ സ്വലാത്തിന്റെ ദിവസവും നേരത്തെ വരും, നാം ഇരിക്കുന്ന പള്ളിയിലെ ആ സ്ഥലത്തേക്ക് വരും, എന്നിട്ട് നമ്മുടെ കൂടെയാണ് ഉസ്താദ് സ്റ്റേജിലേക്ക് വരാറുള്ളത്. ബഹുമാനപ്പെട്ടവർ കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് മൺമറഞ്ഞു, അല്ലാഹുവേ ദറജ ഉയർത്തണം അല്ലാഹ്, ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് ആര് ഈ അടുത്തും മറ്റുമായി മൺമറഞ്ഞിട്ടുണ്ടോ അവരെയും ഞങ്ങളെയും നിന്റെ മഹാന്മാരെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. കഴിഞ്ഞ റമദാനിൽ നമ്മോടുകൂടെ ഉണ്ടായിരുന്ന പല ആളുകളും മൺമറഞ്ഞ് ഖബറിലെത്തിയിട്ടുണ്ട്. അതിൽ പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ചെറിയ കുഞ്ഞുമക്കളുണ്ട്, രോഗികൾ ഒരു രോഗവുമില്ലാത്ത അപകടത്തിലും അറ്റാക്ക് ബാധിച്ചിട്ടൊക്കെ മരണം സംഭവിച്ചവരുണ്ട്. കഴിഞ്ഞ റമദാനിൽ നമ്മോടുകൂടെ ആഫിയത്തിൽ തറാവീഹിനും മറ്റു നിസ്കാരത്തിനും ഓടി നടക്കാനും പള്ളിയിൽ ഇത്തികാഫിനും ഒന്നിനും വിഷമല്ലാതിരുന്ന ആളുകൾ ഇന്ന് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഒരേ കിടപ്പിൽ കിടന്ന് അനങ്ങാൻ പറ്റാതെ വിസർജ്യം ബ്ലോക്കായിട്ട് വയറ്റിൽ പേക്ക് കുത്തിയിട്ട് പേക്ക് വെച്ച അവസ്ഥയിൽ മൂത്രത്തിന് പൈപ്പ് ഇട്ടിട്ട് ഒക്കെ സങ്കടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ശരീരം പൊട്ടി തളർന്നു കിടക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഇങ്ങോട്ട് വരുന്ന ഈ റോട്ടിലേക്ക് ഹൈവേയിൽ നിന്ന് തെറ്റുമ്പോഴാണ് ഖത്തറിൽ പ്രിയപ്പെട്ട നമ്മുടെ ഒരു സ്നേഹിതൻ ഒരു ഭാഗം തളർന്ന് വളരെ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിലുണ്ട് എന്ന് സങ്കടം പറഞ്ഞ് അവരെ ഉമ്മയെ അറിഞ്ഞാൽ വിഷമായി പോകും, അതുകൊണ്ട് ഉമ്മൻ അറിയിച്ചിട്ടില്ല എന്ന് അനുജനായ പണ്ഡിത സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ. നമ്മുടെ ആരോഗ്യം നമുക്ക് പറയാൻ പറ്റൂല, നമ്മുടെ ആയുസ് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് നാളെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത കൊല്ലം ആവട്ടെ, അടുത്ത റമദാനിന് ശരിയാക്കാം, ഈ റമദാൻ ഇങ്ങനെ അങ്ങ് പോയിക്കോട്ടെ, ചിന്തിക്കാൻ വകുപ്പില്ല. ഈ റമദാനിൽ തന്നെ നാളെ ഈ നാളെ ഈ സമയം വരെ, അല്ലെങ്കിൽ ഇന്ന് വീട്ടിലെത്തുവോ ഇപ്പോൾ തന്നെ, ഒന്നും ഒരാൾക്കും ഒരു സെക്കൻഡിനും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അല്ലാഹുവിനെ അറിഞ്ഞ് തഖ്വയിലായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ കരഞ്ഞു പറഞ്ഞ് അല്ലാഹുവിലേക്ക് മാപ്പപേക്ഷിക്കാൻ വലിയ അവസരമാണ് വിശുദ്ധ റമദാനിലെ ഓരോ സെക്കൻഡുകളും. തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ എന്ന് ഖുർആൻ പറഞ്ഞ ആ ഖാലിസായ ഇഖ്ലാസിന്റെ തൗബ, നിഷ്കളങ്കമായ തൗബ, അല്ലാഹുവിലേക്ക് ഏത് തെറ്റുകാരനാണെങ്കിലും കരഞ്ഞു പറഞ്ഞ് മാപ്പപേക്ഷിച്ചാൽ അദ്കിയ പറഞ്ഞതുപോലെ ഉതുലുബു മതാബം ബിന്നദാമതി മുഖലിഅ വബി അസ്മി തർകി ദംബി ഫീ മസ്തഖ്ബല വബറാഅതി മിൻ കുല്ലി ഹഖിൽ ആദമി ولهذه الاركان فرع وكملا الله الله ജീവിതത്തിൽ ധാരാളം അരുതായ്മകൾ ചെയ്തു, പല അബദ്ധത്തിൽ കുടുങ്ങിപ്പോയി, മാപ്പാക്കണം റബ്ബേ.
എന്ന നിലക്ക് മനസ്സിൽ അങ്ങേയറ്റത്തെ ഖേദത്തോടെ വേദനയോടെ വിഷമത്തോടെ അല്ലാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് റബ്ബേ ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് കൽബിൽ അസ്മ ചെയ്ത് തെറ്റുകളിൽ നിന്ന് വഴിമാറി ഹക്കടപാടുകൾ പൊരുത്തപ്പെടിച്ച് തൗബായുടെ ഷർത്തുകൾ പാലിച്ച് റബ്ബിലേക്ക് അടിമ തിരിഞ്ഞാൽ ഖുർആൻ പറയുന്നു ഇന്നഹു കാന അഫ്ഫാറാ, അവൻ ധാരാളം പൊറുത്തു കൊടുക്കുന്ന റബ്ബാണ്. അങ്ങനെ നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുപ്പിച്ച് എന്ന് പറഞ്ഞ മാഫുറത്തിന്റെ പത്ത് വരാനുണ്ട്. അതിൽ ബദർ ദിനം ഉൾപ്പെട്ടിട്ടുണ്ട്. അവസാനം വാഹിറുഹു ഇത്തഖു മിനന്നാർ എന്ന് തങ്ങൾ പറഞ്ഞ ഇത്തഖിന്റെ പത്ത് വരാനുണ്ട്. അതിൽ ലൈലത്തുൽ ഖദ്ര് ഖൈറും മിൻ അൽഫ് ശഹർ, ആയിരം മാസത്തേക്കാൾ മഹത്തമുള്ള പുണ്യരാത്രി ഉൾപ്പെട്ട ലൈലത്തുൽ ഖദ്ര് നമുക്ക് വരാനുണ്ട്. ഈ പുണ്യമാസത്തിലെ ഓരോ സമയങ്ങളും ഇബാദത്തിൽ മുഴുകി നമ്മുടെ നോമ്പിന് കോട്ടം പറ്റുന്ന, നമ്മുടെ നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുത്തുന്ന ഒരു കളവും നാം പറയണ്ട. ഇബത്ത് വേണ്ട, ഫിതന ഫസാദ് വേണ്ട. ഇനി പല ആഘോഷ പ്രകടന സമയവും നമുക്ക് വരാനിരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ മറന്ന് പരിശുദ്ധ റമദാനോട് അനാദരവുണ്ടാക്കുന്ന ഒരാഘോഷ പ്രകടനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. റമദാനോട് അനാദരവ് കാട്ടിയിട്ട് ഒരാൾക്ക് റമദാൻ കടന്നുപോയാൽ അത്തരക്കാർക്ക് അള്ളാഹുവിന്റെ ലാനത്ത് സംഭവിക്കട്ടെ. ദ്വാരന്നുപോയി മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആമീൻ പറഞ്ഞു. മദീനത്തെ മസ്ജിദുൻ നബവിയിലെ മിമ്പറിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ദുആന്റെ മാറ്റത്രേ, ആ ഒരു ദുആന്റെ ഖബൂൽ എത്രേ, അവിടുത്തെ ഇജാബത്ത് എത്രേ, അത് സംഭവിച്ചു പോവും ഈ മാസത്തിനോട് അനാദരവുണ്ടാക്കിയാൽ. റമദാന്റെ ബഹുമാനത്തിന് നിരക്കാത്ത വല്ല പ്രവർത്തനമോ വല്ല വാക്കോ നമ്മയിൽ ഉണ്ടായിപ്പോയാൽ ഇതുവരെ ചെയ്തത് മുഴുവനും നഷ്ടമായി പോകും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. റമദാനോടുള്ള ആദരവ് നിലനിർത്തിയാൽ ജീവിതത്തിലെ തെറ്റുകൾ മുഴുവനും പൊറുക്കാനും അത് കാരണമായി പോകും. ബഹുമാനപ്പെട്ട ഇമാം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ ഉലമാഇൽ നിന്ന് ഉദ്ധരിച്ച ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാനവറുകൾ പറയാണ്, മുഹമ്മദ് എന്ന് പേരുള്ള ഒരു വ്യക്തി, ഞാൻ താരീഖ് പറയല്ല, നിർത്തും, മയനാട് സഖാഫിയുടെ പ്രഭാഷണം ഇപ്പോൾ തുടരും. മുഹമ്മദ് എന്ന് പേരുള്ള ഒരു വ്യക്തി, അദ്ദേഹം വളരെ ദുർമാർഗിയായ ഒരാളായിരുന്നു. വളരെ മോശപ്പെട്ട നിലക്ക് ജീവിക്കുന്ന ഒരാളാണ്. നിസ്കാരമില്ല, മറ്റ് സൽക്രമങ്ങളുമില്ലാതെ തോന്നിവാസങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്ന ഒരാള്. റമദാൻ മാസമായി കഴിഞ്ഞാല് അയാളൊന്ന് സജീവാകും, ഒന്ന് ഉണർന്ന് ഈ മാസത്തിനോടുള്ള ആദരവും ബഹുമാനവും ഒക്കെ നിലനിർത്തി പുതിയ ഡ്രസ്സുകൾ ധരിച്ച് കല ആയ നിസ്കാരങ്ങൾ, നഷ്ടപ്പെട്ട നിസ്കാരങ്ങളൊക്കെ വീണ്ടെടുത്ത് നിസ്കരിച്ച് റമദാനിൽ അദ്ദേഹം വലിയ ആദരവ് നിലനിർത്തി ഈ മാസത്തിൽ സജീവമാകുന്ന പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരുടെ മൗത്ത് സംഭവിച്ചുപോയി, മരണം സംഭവിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഫറഅയ്തുഹു ഫിൽ മനാമി, അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണാനിട വന്നു. ചോദിച്ചു, നീ വലിയ മോശപ്പെട്ട നിലക്ക് ജീവിച്ച ആളല്ലേ, ദുർമാർഗിയായ ആളായിരുന്നല്ലോ, നീ ദുർമാർഗ ജീവിതം നടത്തിയിട്ട് ഖബറിലെത്തിയപ്പോൾ മാ ഫഅലല്ലാഹു ബിക, നിന്നെ കൊണ്ട് അല്ലാഹു എന്ത് ചെയ്തു? മറുപടി കിട്ടി, ഓഫറല്ലാഹു ലീ, എനിക്കെന്റെ റബ്ബ് പുറത്തു തന്നു. പരിശുദ്ധ റമദാൻ മാസത്തിനെ ആദരിച്ചത് കാരണം എന്റെ ജീവിതത്തിലെ സകല തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബനിക്ക് മാപ്പ് നൽകി. റമദാൻ ആദരിച്ചത് കൊണ്ട് അള്ളാഹു വലിയ നിലക്ക് ഏറ്റെടുത്തു പോയി.
കുറവുകളൊക്കെ അല്ല പരിഹരിച്ചു കൊടുത്തുപോയി. ആ വലിയ സ്വഭാവം നമ്മിൽ ഉണ്ടാകണം. ഈ മാസത്തിന്റെ ബഹുമാനത്തിന് നിരക്കാത്ത ഒരാഘോഷ പ്രകടനങ്ങളും ഏത് റിപ്പോർട്ട് റിസൾട്ട് കിട്ടിയാലും നാം സൂക്ഷിക്കുക. റമദാൻ മാസമാണെന്ന് ഓർമ്മിക്കുക, നോമ്പുകാരാണെന്ന് അറിയുക. അല്ല പൊരുത്തപ്പെടാത്ത വാക്ക് പറയണ്ട, വലമാനെ തറടിക്കണ്ട, സയ്യിദന്മാരെ കുറവാക്കി പറയണ്ട. എല്ലാം നമ്മുടെ ഈമാനെ ബാധിക്കുന്ന വിഷയമാണ്, ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സൊലാത്ത്, ബായാറിലെ റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം, റമദാൻ 23-ാം രാവനാണ്. 10,000 പങ്കെടുക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങലിലെ റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം, റമദാൻ 21-ാം രാവനാണ്. നോമ്പ് 20 കഴിഞ്ഞ 21-ാം രാവന. ഓൺലൈനിലൂടെ ലൈവായി ഗൾഫ് നാട്ടിലുൾപ്പെടെ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന ആളുകളുണ്ട്, എൻ്റെ വോയിസ് ശ്രദ്ധിക്കുന്നവരുണ്ട്. അവരൊക്കെ വിദേശ നാടുകളിൽ നിന്ന് സ്ഥിരമായി ഒരു സ്വലാത്തും മുടക്കാതെ വരുന്ന എത്രയോ പ്രവാസികളായ, ബായാറ് സ്വലാത്തും മുടക്കാത്ത, 1-2 ദിവസം ലീവ് എടുത്ത് വരുന്ന എത്രയോ പ്രവാസികളുണ്ട്. അവർക്കൊക്കെ ഡേറ്റ് അറിയാൻ വേണ്ടിയാണ് ആവർത്തിച്ച് പറയുന്നത്. ഇൻഷാ അല്ലാ, ഈ വള്ളിക്കുന്ന് അത്താണിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അഹ്ലു സുന്നയുടെ നമ്മുടെ സംഘാടകർ ഇവിടെ സംഘടിപ്പിച്ച ഈ ആത്മീയ സമ്മേളനം, ഇതിനോട് സഹായിച്ച ആളുകൾ, ഇവിടെ എത്തിയ സയ്യിദന്മാരും പണ്ഡിതന്മാരും പ്രഭാഷണത്തിനെത്തിയവരും നമ്മുടെ ഈ പരിപാടിയോട് സഹകരിച്ച് സഹായിച്ച് ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത സംഘാടകർ, ലൈവായി നമ്മോടുകൂടെ മജ്ലിസുകളിൽ ഉള്ളവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ മുഴുവൻ ആളുകൾക്കും, റബ്ബേ ഇത് റഹ്മത്തിന്റെ പത്താണ്, നിന്റെ റഹ്മത്ത് നൽകണം റഹ്മാനെ, നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ, രോഗികൾക്ക് ശിഫ നൽകണം റഹ്മാനെ. ഇന്ന് കോട്ടക്കൽ മസ്ജിദ് സുഹൈബയിൽ ഉള്ള സമയം, ഒരു മുത്തഅല്ലിം അദ്ദേഹത്തിന്റെ പണ്ഡിതനായ പിതാവിന്റെ കാല് കാണിച്ചു മൊബൈലിൽ ഇങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ. ആ കാല് വല്ലാത്ത നിലക്ക് വ്രണപ്പെട്ട് 3 വിരല് ഹൈ ഷുഗറായി മുറിച്ചു മാറ്റി, കാലും മുറിക്കാൻ പറഞ്ഞ അവസ്ഥയിൽ ഡോക്ടർമാർ പറഞ്ഞപ്പോൾ വളരെ സങ്കടപ്പെട്ട് ബാപ്പാക്ക് തങ്ങളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ്, പള്ളിയുടെ പുറത്ത് വണ്ടിയിലുണ്ട്, ഒന്ന് കാണണം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ വളരെ വിഷമകരമായ അവസ്ഥയിലാണ്. ഇറങ്ങുമ്പോൾ ആ പണ്ഡിതനായ സുഹൃത്ത് വാഹനത്തിലുണ്ടായിരുന്നു. അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം അല്ലാഹ്, അവയവങ്ങളൊന്നും മുറിക്കേണ്ട അവസ്ഥയിൽ ഞങ്ങളിൽ ഒരാളെയും സ്നേഹികളെയും നീ പരീക്ഷിക്കല്ല റഹ്മാനെ. എല്ലാ പ്രശ്നത്തിനും നമുക്ക് ഇവിടുന്ന് ദ്വാരക്കണം. ഇവിടെ വയനാടുള്ള സദസ്സായതുകൊണ്ട് നല്ല പിരിവ് ഇവിടെ ചോദിച്ചിട്ടുണ്ടാവും. നിങ്ങളൊക്കെ സ്വർണവും പൈസയും ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും സാമ്പത്തികമായി ഇവിടെ നടക്കുന്ന ദീനി സംരംഭങ്ങൾ, ഇവിടെ നടക്കുന്ന മസ്ജിദുകൾ, ഇവിടെ നടക്കുന്ന മദ്രസകൾ, മറ്റ് ദീനി വിഷയങ്ങൾ, അതിൻ്റെ ഒക്കെ പരിപാലനവുമായി ബന്ധപ്പെട്ട് കാണും, ബന്ധപ്പെട്ടിട്ടാകും ഈ സദസ് ഇവിടെ ഒരുക്കിയത്. നിങ്ങളോടൊക്കെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ, വിശുദ്ധ റമദാനിലെ നിങ്ങളുടെ സദഖ നിങ്ങൾ നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ചെറിയ നിൽക്ക് ഒരു 3 സൊലാത്ത് ചൊല്ലി ഞാൻ ചെറിയൊരു ദുആ നടത്തി. ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഞാൻ തുടങ്ങില്ലേ, വയതല്ലേ, നിർത്തിയാ വയനാട് മതിയാ. ഞാൻ നേരത്തായി പോയാ വന്നത്. ആയിക്കോട്ടെ, എന്തായാലും ഇൻഷാ അല്ലാ എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങോട്ട് എടുത്തു വന്നാൽ. صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل
عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റബ്ബേ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ, കൂട്ടാൻ വഴി എളുപ്പമാക്കണം അള്ളാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഒരാൾ 2000 രൂപ കൊണ്ടുവന്ന് ഭാര്യൻ്റെ ആരാ പറഞ്ഞ ഭാര്യൻ്റെ കയ്യിൻ്റെ വേദന മാറാൻ അള്ളാഹു ശിഫ കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. നമ്മളെ കോയ ഹാജി കടലുണ്ടി അടക്കം, ബഷീർ മുസ്ലിയാരടക്കം ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ സദസ്സിലുണ്ട്, സയ്യിദന്മാർ ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ. ദുആന്റെ ശേഷം കൊടുത്താൽ മതി, മുസാബഹത്ത് ചെയ്യുമ്പോൾ ദുആന്റെ ശേഷം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈന വഹദന ഇലാ ദീനിൽ ഇസ്ലാം حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فلشد رمضان لآدي التبطل വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ മഹനീയ ആത്മീയ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി പാദരാത്രിയിൽ നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹദറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ഖ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശുദ്ധ റമളാനിലെ പവിത്ര മജ്ലിസിൽ റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين.
ദോഷങ്ങൾ കാരണം ബലായികൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര, ഹസദ്, റിയാ, ഉജുബ്, നിഫാഖ്, ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب حياتാക്കണ അല്ലാഹ്, ഈമാൻ ഏറ്റി തരണ അല്ലാഹ്, തഖ്വ ഏറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഇ ഏറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ബായാറ് സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിശുദ്ധ റമദാനിലെ മഹനീയ രാത്രി കബൂലാക്കി റബ്ബാകുന്ന നീ മാപ്പാക്കി തരണം റഹ്മാൻ. ഞങ്ങളുടെയും അവരുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്ന കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് രോഗികൾക്ക് ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. രാപ്പകളില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗത്താക്കല്ല അല്ലാഹ്, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്. ഈ കഴിഞ്ഞ ബുധനാഴ്ച, ഇന്നലല്ല, മിനിഞ്ഞാന്നല്ല, തൊട്ടു മുമ്പുള്ള ബുധനാഴ്ച ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലെ
ജാമിയ ഹാഷിമിയ സന്നദ്ധദാന സമ്മേളനം സമാപന സമ്മേളനത്തിൽ അന്ന് അവിടെ മഹദലി തങ്ങളുപ്പാപ്പാന്റെ 206th ഉറൂസും നടക്കുകയാണ്. ആ മജ്ലിസിൽ ഞങ്ങളോടുകൂടെ സ്റ്റേജിലുണ്ടായിരുന്ന അവിടുത്തെ ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ, ഞങ്ങള് ദ്വയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ആലപ്പുഴയിൽ നിന്ന് ട്രെയിൻ കയറി കാസർഗോഡ് എത്തിയപ്പോഴേക്ക് ഞങ്ങൾക്ക് ഫോൺ വന്നു. ആ സ്റ്റേജിലുണ്ടായിരുന്ന ഒരു പണ്ഡിതൻ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ വാഹനം ഇടിച്ച് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു എന്ന്. അല്ലാഹുവേ, ദർജ ഉയർത്തണം റഹ്മാനെ, ഖബറ് സന്തോഷത്തിലാക്കണം. അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും പെടുന്നതിനുള്ള മരണം നൽകല്ല റഹ്മാൻ, അപകട മരണത്തിൽ നിന്ന് കാക്കണം റഹ്മാനെ. മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലാക്കല്ല അല്ലാ, വെന്റിലേറ്ററിലാക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ. ഖാലിഖായ റബ്ബേ, ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിൽക്ക്. റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും ജോലിയിലും നീ നൽകിയ മുഴുവത്തിലും പറക്കത്തേറ്റിത്തരണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. വല്ല സെഹറ് ഞങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സ്ഥാപനങ്ങൾ, മജ്ലിസുകൾ, അഹലുകാരിൽ, ഞങ്ങളില് വല്ല സെഹറോ ഐനോ പിശാചിന്റെ ഷെറോ പൈശാചിക വിഷമങ്ങളോ ഉണ്ടെങ്കിൽ സകല സെഹറും അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഈ മജ്ലിസിൽ ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാ, ശൈത്വാന ഹലാക്കാക്കണം അല്ലാ, സകല ശത്രുക്കളെ ഷെറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല അല്ലാ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി പറക്കത്ത് ചെയ്യണം അല്ലാ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും ഈ പവിത്ര മജ്ലിസ് കബൂലാക്കി അവസരമേറ്റിത്തരണം റഹ്മാന്. ഒരുപാട് കാലം മഹല സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഏറ്റി നിലനിർത്തി ഇത് ഞങ്ങളെ അവസാനത്തെ റമദാനാക്കല്ല റബ്ബ്. ധാരാളം റമദാനുകളെ ഖൈറാത്തുകളെ കൊണ്ട് സ്വീകരിച്ച് ആഹാരം സമ്പാദിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാൻ. അവസാനം നീ നിശ്ചയിച്ച ടൈം എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ ഉള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോട് തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ദുനിയാവും ആഖിറവും നീ സന്തോഷത്തിലാക്കണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين والحمد لله رب العالمين. ഞാൻ പോയിക്കോട്ടെ. നമ്മുടെ ഈ സദസ്സിൽ അവിടെ വെച്ച വെള്ളം തന്നെ ബഹുമാനപ്പെട്ട സീതറു പറയുന്നു, ബർക്കത്തുള്ള വെള്ളമാണ്, ആരും വെള്ളമെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല. സീതറു പറയുന്നുണ്ട്. ആ ഇവിടെ വന്നിട്ട്